2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആശീർവാദത്തോടുകൂടി വ്യാപകമായി അട്ടിമറികൾ നടന്നിരുന്നു എന്നുള്ള ആരോപണം ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഉയർന്നതാണ്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിരവധി ഹർജികൾ നിലവിലുണ്ട് എങ്കിൽ പോലും അതിൽ അന്തിമ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ സുപ്രീം കോടതി യോജിപ്പിലെത്തിയിട്ടില്ല. വി വി പാറ്റ് സ്ലിപ്പുകൾ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജി പോലും ഈ മഹാമാരിയെ തുടർന്ന് പരിഗണിക്കപ്പെടേണ്ട കേസുകളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിലും ഒരു അന്തിമ തീരുമാനമുണ്ടായില്ല. ഇതിനിടയിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പച്ചയായ കള്ളക്കളി വെളിവാക്കുന്ന രീതിയിലുള്ള മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത്. നമ്മളെ ആകെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അക്ഷരാർത്ഥത്തിൽ സാമാന്യ ബോധമുള്ള ജനാധിപത്യ വിശ്വാസികളാണെങ്കിൽ അവർക്ക് ബോധ്യമാകും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് ബി ജെ പിക്ക് കൂട്ടുനിന്നത് എന്ന്. ഡൽഹിയിലുള്ള 7 ലോക്സഭാ മണ്ഡലങ്ങൾ, ഈ 7 ലോക്സഭാ മണ്ഡലങ്ങളിലെയും വി വി പാറ്റ് സ്ലിപ്പുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരവസരം നൽകണം എന്നാവശ്യപ്പെട്ട് ഒരേ സമയം 5 വിവരാവകാശ രേഖകൾ സമർപ്പിക്കപ്പെട്ടു. അത് ഈ 7 മണ്ഡലങ്ങളുടെയും ചുമതലയിലുള്ള 5 തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കാണ് നൽകിയത്. ഡൽഹി ഈസ്റ്റ്, ഡൽഹി നോർത്ത് ഈസ്റ്റ്, ഡൽഹി വെസ്റ്റ്, ഡൽഹി നോർത്ത് വെസ്റ്റ്, അതോടൊപ്പം ഡൽഹി നോർത്ത്, അങ്ങനെ 5 തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും ഒരേ ദിവസം വിവരാവകാശ പ്രകാരമുള്ള ചോദ്യം ചോദിച്ചു. ഈ വി വി പാറ്റ് സ്ലിപ്പുകൾ പരിശോധിക്കുന്നതിനുള്ള അവസരം നൽകണം എന്ന്. ഇതിന് ഈ 5 നിന്ന് കിട്ടിയ മറുപടികൾ കോമഡിയാണ്. 3 വ്യത്യസ്ത തരത്തിലുള്ള മറുപടിയാണ് ലഭിച്ചത്. 2 പേർ വീതം ഒരേ തരത്തിലുള്ള മറുപടി നൽകി, മറ്റൊരാൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറുപടി നൽകി. അങ്ങനെ 3 വ്യത്യസ്തമായ മറുപടി ഒരേ ചോദ്യത്തിന് വി വി പാറ്റ് സ്ലിപ്പുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിരിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടില്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിഷയത്തിൽ ഒരു ധാരണയുമില്ല എന്ന്, അവിടെ എന്തോ സംശയാസ്പദമായ കാര്യങ്ങൾ നടന്നിരിക്കുന്നുവെന്ന്? ഡൽഹി ഈസ്റ്റിലെയും നോർത്ത് ഈസ്റ്റിലെയും തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഈ വിവരാവകാശ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ പറയുന്നത്, 30/9/2019 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്ത് പ്രകാരം ഈ വി വി പാറ്റ് സ്ലിപ്പുകളെല്ലാം ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. എന്നാൽ ഡൽഹി വെസ്റ്റിൻ്റെയും ഡൽഹി നോർത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ഇതേ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ പറയുന്നത്, ജില്ലാ വെയർ ഹൗസുകളിൽ ഈ വി വി പാറ്റ് സ്ലിപ്പുകൾ ഞങ്ങൾ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് പരിശോധനയ്ക്ക് നൽകാൻ സാധിക്കില്ല എന്നതാണ്. ഡൽഹി നോർത്ത് വെസ്റ്റിൻ്റെ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിരിക്കുന്നത്, നിയമപ്രകാരം അങ്ങനെ ആർക്കും ഈ വി വി പാറ്റ് സ്ലിപ്പുകൾ പരിശോധിക്കാൻ തരാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് എവിടെയാണെന്നോ അത് നശിപ്പിച്ച് കളഞ്ഞെന്നോ ഇല്ലെന്നോ അതിനകത്ത് പറയുന്നില്ല. നിയമപ്രകാരം അത് ആരെയും കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൽ പ്രസക്തിയില്ല എന്നുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. നോക്കൂ, ആ വി വി പാറ്റ് സ്ലിപ്പുകൾ പരിശോധിക്കാൻ സാധിക്കുമോ എന്ന് 5 പേരോട് ചോദിച്ചപ്പോൾ 3 വ്യത്യസ്തമായ മറുപടികൾ. നശിപ്പിച്ച് കളഞ്ഞു എന്ന് 2 പേർ, വെയർ ഹൗസിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓഫീസർമാർ, ഇത് കാണിക്കാനേ പറ്റില്ല എന്ന് നിയമമുണ്ട് എന്ന് മറ്റൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി ആദ്യം 2 പേർ നൽകിയ ഉത്തരവുണ്ടല്ലോ, 30/9/2019 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്ത് പ്രകാരം ഞങ്ങളത് നശിപ്പിച്ച് കളഞ്ഞുവെന്ന്. 2019 May 23 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പൂർത്തിയായത്. അതിനുശേഷം 1 വർഷം വരെ വി വി പാറ്റ് സ്ലിപ്പുകൾ സൂക്ഷിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് നിയമം. പക്ഷേ മെയ് മാസം കഴിഞ്ഞ്, May 23 വോട്ടെണ്ണൽ കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, September 30 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ വി വി പാറ്റ് സ്ലിപ്പുകൾ ഷ്രെഡിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ നശിപ്പിച്ച് കളയൂവെന്ന്. ഈ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായി ഡൽഹി ഈസ്റ്റിലെയും നോർത്ത് ഈസ്റ്റിലെയും തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ നൽകിയ മറുപടിയോടൊപ്പം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കത്തും അവർ ഉൾപ്പെടുത്തിയിരുന്നു. ഈ കത്ത് പ്രകാരമാണ് ഞങ്ങളത് ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കണം. 3 മാസം കഴിയുന്നതിന് മുമ്പേ തന്നെ വി വി പാറ്റ് സ്ലിപ്പുകൾ നശിപ്പിച്ച് കളയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി എല്ലാ ഇടത്തുമുള്ള തെരഞ്ഞെടുപ്പ് ഓഫീസർമാരോട് ആവശ്യപ്പെടുന്നു. വി വി പാറ്റ് സ്ലിപ്പുകളുടെ പരിശോധന ഒരു കാരണവശാലും നടക്കരുത് എന്ന് ബോധപൂർവമായ ശ്രമമുണ്ടാകുന്നു. ഒരേ സംസ്ഥാനത്തുള്ള 7 ലോക്സഭാ മണ്ഡലങ്ങളുടെ ചുമതല വഹിച്ച തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് 3 വ്യത്യസ്ത ഉത്തരങ്ങൾ ഒരേ ചോദ്യത്തിന് നൽകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്?
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു ധാരണയില്ല എന്നുള്ളത് കൊണ്ടല്ലേ. വി വി പാറ്റ് സ്ലിപ്പുകളുടെ പരിശോധന ഭംഗിയായി നടക്കുകയാണ് എങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ ഒരുപാട് കണ്ടെത്താൻ സാധിക്കുമെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പല ഘട്ടങ്ങളിലായി പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിനുശേഷമാണ് പല ഹർജികളും സുപ്രീംകോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. പക്ഷേ സുപ്രീംകോടതിയാകട്ടെ ഈ ഹർജികളൊന്നും ഗൗരവത്തിലെടുക്കാതെ, അങ്ങനെയാണല്ലോ സുപ്രീംകോടതി ആ ഘട്ടത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അവർക്ക് പ്രധാനമെന്ന് തോന്നുന്നത് അർണബ് ഗോസ്വാമിയെ പോലുള്ളവരുടെയും മറ്റ് ബി ജെ പി അനുകൂല ആളുകളുടെയും ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഈ നാടിൻ്റെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഗൗരവത്തോടെയുള്ള ഇടപെടലുകൾ ആ ഒരു ഘട്ടത്തിലും സുപ്രീംകോടതി നടത്തിയിരുന്നില്ല. അങ്ങനെ നടത്താതിരുന്നതിൻ്റെ പ്രതിഫലനമാണല്ലോ രാജ്യസഭയിൽ ആ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് ഒരു സീറ്റ് കിട്ടിയത് എന്നുള്ളതും നാം ഓർക്കണം. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ പോലും നിർണായകമായ ഒരു ഇടപെടൽ നടത്താൻ സുപ്രീംകോടതി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഒരു പരാമർശം മാത്രം നടത്തി. വി വി പാറ്റ് സ്ലിപ്പുകൾ നശിപ്പിച്ചത് ഗൗരവമുള്ള കാര്യമാണ് എന്ന് അന്ന് അങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോൾ ഈ രാജ്യം വിചാരിച്ചു ഈ വി വി പാറ്റ് സ്ലിപ്പുകൾ 3 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നശിപ്പിച്ച് കളയാനുള്ള തീരുമാനമെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ അതിശക്തമായ നിലപാട് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന്. പക്ഷേ ആ കേസ് ബോധപൂർവം ഇഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഇതുവരെയും അതിൽ അന്തിമവിധി വന്നിട്ടില്ല. വാദം കേൾക്കൽ പോലും പൂർണ്ണമായിട്ടില്ല. അങ്ങനെ ഒരു ഗൗരവമുള്ള വിഷയത്തിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിൽ പച്ചയായ നിയമലംഘനം നടന്നിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി നിയോഗിക്കപ്പെട്ട ആളുകളുടെ കാര്യത്തിലുള്ള സംശയം, ആ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ മാനിപ്പുലേഷൻ നടത്തി എന്നുള്ള ആരോപണം, ഈ ആരോപണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധപൂർവം ബി ജെ പിക്ക് സഹായകരമായ രീതിയിൽ കരുക്കൾ നീക്കുകയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അത്തരത്തിലുള്ള ആരോപണങ്ങൾ അതിശക്തമായി ഉയർന്നപ്പോഴും വിവിധ കോണുകളിൽ നിന്ന് അത് സംബന്ധിച്ച തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിയപ്പോഴും കോടതി അതിനെ ചില പരാമർശങ്ങളിലൂടെ ഒഴുക്കൻ മട്ടിൽ കാണാൻ ശ്രമിച്ചതല്ലാതെ ഗൗരവത്തോടുകൂടി അത് പരിഗണിക്കാൻ തയ്യാറായില്ല എന്നുള്ള ഇടത്ത് ഈ രാജ്യത്തിൻ്റെ സംശയം ബാക്കിയാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ വിവരാവകാശ രേഖകൾക്ക് ചോദ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന മറുപടിയിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കള്ളക്കളി വ്യക്തമാവുകയാണ്. 39-ന് അവർ കത്തെഴുതിയിരിക്കുന്നു എല്ലാവരോടും. അങ്ങനെ കത്തെഴുതി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുള്ള അതേ സംസ്ഥാനത്ത് തന്നെയുള്ള മറ്റ് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ പറയുന്നത് അത് വെയർഹൗസുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തോ പറയുന്നു, ഞങ്ങളൊക്കെ മറ്റെന്തോ ചെയ്യുന്നു എന്ന നിലയിലാണ് കാര്യങ്ങൾ. അതായത് ഈ വോട്ടിംഗ് കഴിഞ്ഞിട്ട് ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന് വരെ നമ്മൾ പലയിടത്തും കണ്ടതാണ്. ബി ജെ പിക്കാരുടെ വീടുകളിലിരിക്കുന്നു, ഈ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള ബസ്സുകളിൽ അത് കൊണ്ടുപോകുന്നു. അങ്ങനെ വളരെ മോശമായ രീതിയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടപ്പിലാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകളുടെ കാര്യത്തിൽ, വോട്ടെണ്ണലിൻ്റെ കാര്യത്തിൽ, വോട്ടിംഗ് യന്ത്രങ്ങളുടെ കാര്യത്തിൽ, വി വി പാറ്റ് മെഷീനുകളുടെ കാര്യത്തിൽ ഒക്കെ കാട്ടിയ കൃത്രിമത്വങ്ങളുടെ, ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ജനങ്ങളോട് കാട്ടിയ ചതിയുടെ വിശദാംശങ്ങൾ കൂടിയാണ് ഈ വിവരാവകാശ രേഖകളിൽ കൂടി പുറത്തു വരുന്നത്.